ശശി തരൂർ അന്താരാഷ്ട്ര പ്രശസ്തരായ ഒരു രാജ്യതന്ത്രജ്ഞനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ എഴുത്തുകാരനോ ഏറ്റവും മികച്ച പ്രസംഗകനോ എല്ലാം ആയിരിക്കാം. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താത്വികമായ തത്വങ്ങളും മര്യാദകളും അച്ചടക്കവും അദ്ദേഹം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഒരു കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഒരു എംപി ആണെങ്കിൽ ബേസിക്കലി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് തത്വങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ എം പിമാരും കേരളയിൽ എതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ ഞാൻ ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾ പോലും സിൽവർ ലൈനിന്റെ ആഘാത പ്രത്യാഘാതങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ അതും ഗവേഷണ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്ന ആൾ ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ്. സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഗൂഢമായ നീക്കമായിട്ടേ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. താങ്കൾക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മുടെ സുപ്രസിദ്ധമായ വിമാനത്താവളം ലാഭകരമായ നടത്തം തിരുവനന്തപുരം വിമാനത്താവളം അത് അടാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ പൂർണ്ണമായി പിന്തുണച്ച ആളാണ് ഈ എം പി എന്ന കാര്യവും മറക്കരുത്. അടിയന്തരമായിട്ട് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഇടപെടണം. ഈ എം പി ഇങ്ങനെ സ്വതന്ത്രനായിട്ട് പോകാൻ അനുവദിക്കാമോ? പാർട്ടി അച്ചടക്കം ഉയർത്തിപ്പിടിക്കേണ്ട തത്വം അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്.